എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻസ് പറഞ്ഞാൽ മതി, എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുമ്പം എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളൂ. ഇതിപ്പം എനിക്കിപ്പോൾ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ. അപ്പം അത് ഞാൻ ഇതുവരെയായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല, കാരണം അത് നിങ്ങളുടെ സ്കിന്നിലിട്ടാൽ ചിലപ്പോൾ പിടിക്കുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ 2-3 വട്ടം ട്രൈ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു സാധനമാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നതും ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഞാൻ 3-4 വട്ടം ഡൈ ഒരു പാക്ക് ഇടുന്നത്. പാക്ക് അല്ല, ഇതൊരു പീൽ ഓഫ് മാസ്ക് ആണ്. നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ട് വെച്ച് ഒരു പീൽ ഓഫ് മാസ്ക്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാക്കിനെക്കാട്ടി കുറച്ചുകൂടി ഇഷ്ടം പീൽ ഓഫ് മാസ്കാണ്. കാരണം നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് പോകും, വൈറ്റ് ഹെഡ്സ് പോകും, പിന്നെ നമ്മുടെ ഈ ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഒരു കുറച്ച് പോകും. ഒന്നും ഫുള്ളായിട്ട് ഇതുവരെയായിട്ടും പോകുന്നൊരു പാക്കിനെ ഇട്ടിട്ടില്ല. പിന്നെ ചാർക്കോൾ മാസ്കിൽ കുറച്ച് പോകും. ചാർക്കോൾ മാസ്കിന് ഇതുവരെയായിട്ടും വീഡിയോ ഇട്ടിട്ടില്ല, ഇടുന്നതായിരിക്കും. പിന്നെ കോഫി പീൽ ഓഫ് മാസ്ക്, കോഫി പീൽ ഓഫ് മാസ്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്, കണ്ടു നോക്കിയാൽ മതി. അടിപൊളി റിസൾട്ടാണ് കോഫി പീൽ ഓഫ് മാസ്ക്. കുറച്ച് വേദന കൂടുതലാണ്, പക്ഷെ കുഴപ്പമില്ല, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ആദ്യം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട. മുട്ടയുടെ വെള്ള വേണം എടുക്കാൻ, മഞ്ഞ എടുക്കണ്ട. മുട്ടയുടെ വെള്ള എടുത്തിട്ട് അതിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഹണിയാണ് ആഡ് ചെയ്യേണ്ടത്. ഒരു ടീസ്പൂൺ ഹണി വല്ലതും ആഡ് ചെയ്യാം. ഞാനങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും അല്ല എടുക്കുന്നത്, എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിലങ്ങനെ എടുക്കുക ചെയ്യുന്നത്. അപ്പം ഹണി ആഡ് ചെയ്യണം അതിനകത്തോട്ട്. ഹണി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഗൈസ്, എനിക്കൊരബദ്ധം പറ്റി. മുട്ടയുടെ വെള്ളം എടുത്തിനകത്തോട്ട് ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞയും കൂടെ ചാടിപ്പോയി അതിനകത്തോട്ട്. കുറച്ചേ പോയിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് സീനില്ല. പിന്നെ നമുക്കിതൊരു പീൽ ഓഫ് മാസ്ക് ആയതുകൊണ്ട് നമുക്കിത് പീൽ ചെയ്യുന്ന സാധനം വേണം. അതിന് ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഞാനാണെങ്കിൽ മറ്റേ സ്മിറ്റൻ്റെ അൺബോക്സ് ചെയ്ത സമയത്ത് ഒരു ഫേസ് വൈപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ടീൻ ആൻഡ് ടീൻ്റെ. ആ ഒരു വൈപ്പ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ടൈമിൽ ആ ഒരു വൈപ്പ് വെച്ചിട്ട് പീൽ ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര കട്ടിയായിരുന്നു. നമുക്ക് പീൽ ചെയ്യുമ്പം അത് ഡ്രൈ ആവാനും കുറേ സമയം എടുക്കും, പിന്നെ പീൽ ചെയ്ത് വരുന്നില്ലായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ടിഷ്യൂ പേപ്പറാണ് കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരാൾക്ക് കൂടുതലായിരിക്കും ഈ ഒരു മുട്ടയുടെ വെള്ള, കാരണം ഇത് കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം നമുക്കിത് ഒരു ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ പീൽ ഓഫ് ചെയ്താൽ മതി. സെക്കൻഡ് വീക്കിൽ വല്ലതും യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാം, ഇരിക്കുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഞാനിത് ബാക്കിയുള്ളത് അമ്മയ്ക്ക് ട്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അമ്മ ഒരു ദിവസം പീൽ ചെയ്യാതെ, ഈ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ പീൽ ചെയ്യാതെ അല്ലാതെ പാക്ക് പോലെ അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും റിസൾട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ആ നമ്മുടെ ഹെയർസ് ഒക്കെ ഒന്നും പോകത്തില്ല, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒന്നും പോകത്തില്ല. അല്ലാതെ നമുക്കൊരു ബ്രൈറ്റനിങ് ഫീൽ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പീൽ ചെയ്യാൻ പേടിയുള്ളവർക്ക്. ചിലർക്ക് പേടിയൊക്കെ ആയിരിക്കും, എനിക്കും ആദ്യം പേടിയായിരുന്നു. ഞാൻ ഫസ്റ്റ് പീൽ ഓഫ് ചെയ്തത് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആണ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ വെച്ചിട്ട്. ആദ്യമൊക്കെ പേടി ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ യൂസ്ഡ് ആയി. പിച്ചപ്പറിക്കുന്നു, പലിച്ചപ്പറിക്കുന്നു ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ നന്നായിട്ട് ബീറ്റിയിട്ട് പതയൊക്കെ വരുത്തിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഫേസ് ഞാൻ കാണിച്ചു തരാം. നമുക്കിത് ഫേസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഇതാണ് എടുക്കുന്നത്, എൻ്റെ കയ്യിൽ വേറെ ബ്രഷ് ഇല്ല. നിങ്ങൾക്ക് അറിയാം ഞാൻ എപ്പോഴും കൈ കൊണ്ടായി യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇത് മാത്രം ഞാനൊന്ന് ബ്രഷ് വെച്ചിട്ട് ട്രൈ ചെയ്യുകയാണ്. ഫേസിൽ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലെയറിലേക്ക് നമുക്ക് ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ ഗൈസ്, നമ്മുടെ സ്കിന്നിനോട് ഒട്ടിപ്പോയത്. ഈ ഒട്ടിച്ച് വെച്ചേക്കുന്ന ലെയറിൻ്റെ മുകളിലോട്ട് ഒരു ലെയറൂടെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കണം. ഒത്തിരി നേരം അതിൻ്റെ മുകളിലിട്ട് പനിയരുത്, അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 20 മിനിറ്റ് വരെയെങ്കിലും വെയിറ്റ് ചെയ്യണം ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഡ്രൈ ആവാൻ 20 മിനിറ്റിൽ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പീൽ ചെയ്യുകയാണ്. ആദ്യം ഞാൻ മുകളിൽ നിന്നാണ് പീൽ ചെയ്ത് തുടങ്ങിയത്. നമ്മുടെ ഹെയർസ് ഒക്കെ ഉള്ളിടത്ത് ഇത് പീൽ ചെയ്യുമ്പോൾ കുറച്ച് പെയിൻഫുൾ ആയിരിക്കും, കാരണം ആ ഹെയറിൻ്റെ അടുത്ത് കുറച്ച് ടൈറ്റായിട്ട് വലിയൊക്കെ ചെയ്യും ഇത്.
പീൽ ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ആഫ്റ്റർ റിസൾട്ടാണ് ഇത് സ്കിൻ ഒത്തിരി ബ്രൈറ്റൻ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട്, ഇതാണ് റിസൾട്ട്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് പോകും. മറ്റേ നമുക്ക് നമ്മുടെ മൂക്കിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ അതൊക്കെ പോകും. പിമ്പിൾസ് വന്നിട്ടുള്ള ആ മാർക്സ് ഒക്കെ ഒന്ന് പോകും. എനിക്കിവിടെ ഒരു പിമ്പിൾ ഉണ്ടായിരുന്നു, ഇവിടെ അത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പോയത്. അപ്പോൾ വന്നിട്ട് പോകാറായി നിൽക്കുന്ന പിമ്പിൾസ് ഒക്കെ ആ ഒരു പീലിൻ്റെ കൂടെ പോകും. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് പോകും. പിന്നെ ഫേഷ്യൽ ഹെയർസ് പോവില്ല, അതിൽ ഒരു ഇതുണ്ട്. ഫേഷ്യൽ ഹെയർസ് പോവില്ല ഈ മാസ്ക്, ഈ പീൽ ഓഫ് മാസ്കിലൂടെ. അതാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കും, ഒന്ന് ടൈറ്റൻ ചെയ്യും നമ്മുടെ സ്കിന്നിനെ. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഫംഗ്ഷനോ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ദിവസം മുമ്പ് ഇത് ട്രൈ ചെയ്താൽ മതി. നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കും അടുത്ത ദിവസത്തേക്ക്. നല്ല ടൈറ്റായിട്ട് നല്ലൊരു ബ്രൈറ്റനിങ് ഫീൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുകൂടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നൊരു പാക്കാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക.